കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ദേശീയപാതയിൽ ഉണ്ടായതുപോലെ അപകടങ്ങൾ ആവർത്തിച്ചാൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ ദുരന്ത നിവാരണ ആക്ട് പ്രകാരം കേസെടുത്ത് കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മണ്ണുത്തി വാണിയംപാറ ദേശീയപാതയിലെ പണികൾ അധികൃതർ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് അറ്റകുറ്റപ്പണികളുടെ നിർമ്മാണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് മാർച്ച് 16 ന് രാവിലെ 8 മണിക്ക് ദേശീയപാതയിൽ സംയുക്ത പരിശോധന നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാണഞ്ചേരി പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ദേശീയപാത അധികൃതരുമായുള്ള യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയപാത അതോറിറ്റി മഴക്കാലത്തിന് മുൻപായി തീർക്കാൻ തീരുമാനിച്ച പണികൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല പ്രധാനമായി ദേശീയപാതയിൽ സിഗ്നൽ ലൈറ്റ് ഡ്രെയിനേജ് നിർമ്മാണം കുടിവെള്ള പൈപ്പുകൾ പൊട്ടുക വീടുകളിലേക്കുള്ള വഴിപ്രശ്നം എന്നിങ്ങനെ 40-ലധികം പരാതികളാണ് യോഗത്തിൽ അവതരിപ്പിച്ചത് ഡ്രെയിനേജ് പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്നും മഴക്കാലത്ത് അഴുക്കുവെള്ളം റോഡിലേക്ക് കയറി കെട്ടിക്കിടക്കുന്ന സ്ഥിതിവിശേഷമാണെന്നും പരാതികൾ ഉയർന്നു അടുത്ത കാലവർഷത്തിലും ഇതേ അവസ്ഥയാണെങ്കിൽ അധികൃതർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ ഹരിദാ വി കുമാർ അറിയിച്ചു ദേശീയപാതയിൽ വാഹനാപകടം തുടർക്കഥയാവുക ദേശീയപാതയിൽ കൃത്യമായ ലൈറ്റ് സിഗ്നൽ സൈൻ ബോർഡ് ക്യാമറ ട്രാഫിക് സൈൻ എന്നിവ സ്ഥാപിക്കാതിരിക്കുക എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ അതോറിറ്റിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഒല്ലൂർ എ സി പി സേതുവും അറിയിച്ചു പാണഞ്ചേരി പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ ഐ ജി മധുസൂദനൻ ഒല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ രവി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ വാട്ടർ അതോറിറ്റി ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായി സംഘടനകൾ തുടങ്ങിയവർ പങ്കെടുത്തു ആ ഹൈവേയിൽ ഉണ്ടാകേണ്ട വിധത്തിലുള്ള പ്രവർത്തനം കാരെ ഉണ്ടാക്കാൻ പറ്റി എങ്ങനെയാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കാര അങ്ങോട്ടും ഇങ്ങോട്ടും നടച്ചില്ല പക്ഷെ ഇടത്തോട്ടൊരു കാര്യം പോവുക വലത്തോട്ടൊരു കാര്യം പോവുക രണ്ടും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പറ്റാതിരിക്കുക ഇനി ആ കാരം കൂട്ടിമുട്ടിക്കണമെങ്കിൽ ഇന്ത്യയിൽ അതിന് പറ്റിയിട്ടുള്ള വളഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അത് എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് പ്രത്യേക പരിശീലനം നടത്തി വരും ഇതിപ്പോ കാണിയുടെ കാര്യം അങ്ങനെ വെളിച്ചം സമ്പൂർണമായി നമ്മുടെ ഈ മുടിക്കോട് ഉൾപ്പെടെ മണ്ണുത്തി മുതൽ വാണിയമ്പാറ വരെയുള്ള പ്രദേശങ്ങളിൽ വെളിച്ചം വേണ്ടതുപോലെ പ്രദാനം ചെയ്യാവുന്ന ഒരു നടപടികളും നടന്നിട്ടില്ല മൂന്ന് സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുക എവിടെയാണ് സിഗ്നൽ ബോർഡ് സ്ഥാപിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല കരാർ പ്രകാരം തീരേണ്ട സർവീസ് റോഡുകൾ ഇപ്പോഴും തീരാതെ നിൽക്കുന്നുണ്ട് ഇപ്പൊ മുളയത്തും മുടിക്കോടും കണ്ടോ പിന്നെ നമ്മുടെ ബ്രിഡ്ജുകൾ വരണം എന്നുള്ളത് നമ്മളുമായി നിരന്തരമായി തയ്യാറാക്കിയിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണെങ്കിലും അവരിപ്പോ പറയുന്നത് ഒറിജിനൽ കരാറില്ലാതെ ചേഞ്ച് ഓഫ് സ്കോപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണെന്നാണ്